അസ്സലാമു അലൈക്കും. ഹായ്, ഹലോ, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഹെയർ. പ്രത്യേകിച്ച് ഈ ലോങ് ഹെയർ ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഹെയറിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അതിന് വേണ്ട കെയറിങ്ങും കൊടുക്കണം. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഹെയർ സ്പാ ചെയ്യുക എന്നുള്ളത്. ഈ ഹെയർ സ്പാ നമ്മൾ മാസത്തിൽ ഒരു തവണ ചെയ്യണമെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഹെയറിന് വളരെയധികം നല്ലതാണ്. ബ്യൂട്ടി പാർലറിൽ പോയാൽ നമുക്ക് ഹെയർ സ്പാ ചെയ്യാം, പക്ഷെ എല്ലാവരും ഇപ്പോൾ അങ്ങനെ താല്പര്യപ്പെടുന്നവരല്ലല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ ഹെയർ സ്പാ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹെയറിലുള്ള കെട്ടെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഹെയറിൽ നല്ല ഒരു കെട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് ദിവസം ഹെയർ ഒന്ന് കെയർ ചെയ്തിട്ട്, കാരണം തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ മുടിയൊന്നും ചീയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കെട്ടൊക്കെ എടുത്തൊന്ന് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹെയർ സ്പൈക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹോട്ട് ഓയിൽ മസാജാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓയിലാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ വേണേലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഓയിലിനെ കുറിച്ചിട്ട് ഓൾറെഡി ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓയില് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യുക. ഡബിൾ ബോയിൽ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം നമ്മളൊരു ഓയിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഓയിൽ ഇതേപോലെ ഒന്ന് പാത്രത്തിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഇതാ നമ്മളിവിടെ ആ ഒരു ഓയിലിവിടെ എന്താ പറയുക, ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ തലയ്ക്ക് കൊടുക്കാൻ പറ്റിയ ചൂടിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെയറിലോട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടൈം എടുത്ത് തന്നെ നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല സ്കാൽപ്പിലും നമ്മുടെ ഹെയറിലും അതേപോലെ ഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ടൈം എടുത്ത് തന്നെ മുടിയിൽ ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല, കാരണം വീഡിയോ കുറച്ചുകൂടി ലെങ്തായി പോകും. നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. എല്ലാവർക്കും മുടിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ പറ്റും. കാരണം നമ്മൾ നമ്മുടെ സ്കാൽപ്പിനൊരു മസാജ് കൊടുക്കുന്നത് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടോ. അപ്പോൾ ദാ ഞാനിവിടെ ഏകദേശം നമ്മുടെ മുടിയിൽ നല്ലതുപോലെ ആ എടുത്ത എണ്ണ ഫുള്ളായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി നമ്മുടെ മുടി ഒന്ന് കെട്ടിവെക്കാം. ഒരു 5 മിനിറ്റ്, മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മളിങ്ങനെ ആ ഒരു എണ്ണ ഇതിൽ നമ്മൾ വെക്കണം കേട്ടോ. അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറയാം കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റീമിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ സ്റ്റീമർ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കുക. ഒരുപാടൊന്നും വെട്ടിത്തിളച്ചൊന്നും ചൂടാക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ ഒരു ക്ലോത്ത് ആ ഒരു വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ഹെയർ കെട്ടിവെക്കുക. ഇതേപോലെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ദാ ആ ഒരു ക്ലോത്ത് ഞാൻ നല്ലോണം പിഴിഞ്ഞെടുത്തതിന് ശേഷം എൻ്റെ ഹെയർ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ മെനക്കെട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ഹെയർ സ്പാ എന്ന് പറയുന്നത്. നമ്മൾ മാസത്തിൽ ഒരിക്കലല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ടൈം ഉള്ളതുപോലെ കുറച്ച് ക്ഷമയോടൊക്കെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഈ എല്ലാ സ്റ്റെപ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ദാ ഇവിടെ നല്ലതുപോലെ ആ ഒരു കുണ്ടല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 3, ഒരു ഹെയർ മാസ്ക് നമുക്ക് റെഡിയാക്കണം. അതിന് ഞാനിവിടെ ഒരു വാഴപ്പഴം എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് വന്നിട്ട് അത് ഈ ഒരു സ്പൂണിൻ്റെ അളവിന് 3 സ്പൂൺ തൈര് ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള തൈര്, നല്ല പുളിച്ച തൈരാണെങ്കിൽ നല്ലതാണ്. അതേപോലെ വാഴപ്പഴം കുറച്ച് നല്ല പഴുത്ത വാഴപ്പഴമാണെങ്കിൽ നല്ലതാണ്. അതേപോലെ നമുക്ക് അടുത്തത് വേണ്ടത് ഒരു എഗ്ഗാണ്. പിന്നെ നിങ്ങൾക്ക് ഈ എഗ്ഗിൻ്റെ മഞ്ഞ ഇഷ്ടമല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് വൈറ്റ് മാത്രമായിട്ട് എടുക്കാമേ. ഹെയർ ഗ്രോത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് 1 സ്പൂൺ അളവിന് തേന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലവരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് തേന് തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി നരയ്ക്കും എന്നുള്ളത്. തേൻ മാത്രമായിട്ട് തേച്ചാൽ മുടി നരയ്ക്കുമേ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എണ്ണയാണ്. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഒലിവ് ഓയില്, വെളിച്ചെണ്ണ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ദാ ഇവിടെ മിക്സിയുടെ ജാറിലെടുത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത്. ഞാനെടുത്ത് ആ തൈര് വന്നിട്ട് അത്ര അങ്ങോട്ട് തിക്കല്ലായിരുന്നു, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് എനിക്ക് ആ ഒരു തിക്ക്നെസ് കിട്ടിയില്ല. നിങ്ങളെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ.
എന്നിട്ട് നമ്മൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ആ ഒരു ക്ലോത്ത് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾക്ക് ആ ഒരു ഹെയർ പായ്ക്ക്, നമ്മൾ റെഡിയാക്കിയ ആ ഒരു ഹെയർ പായ്ക്ക് നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്റ്റീമിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് വന്നിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കണേ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടൈമും ക്ഷമയൊക്കെ വേണം. അപ്പോൾ അതാ ആ ഒരു ഹെയർ മാസ്ക് നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഹെയറിന് വളരെയധികം നല്ലതാണ്. അതായത് ഏത്തപ്പഴം നമ്മുടെ ഹെയർ സ്മൂത്താക്കാനും അതേപോലെ നല്ല ഒരു സ്ട്രെയിറ്റ് എഫക്റ്റ് തരാനും ഹെൽപ്പ് ചെയ്യും. തൈര് നല്ലൊരു മോയ്സ്ചറൈസർ കണ്ടൻറ്റ് നമ്മുടെ ഹെയറിന് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തേൻ വന്നിട്ട് നമ്മുടെ ഹെയർ വന്നിട്ട് എന്താ പറയുക ഒരു കണ്ടീഷണർ എഫക്റ്റ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എഗ്ഗ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ എഗ്ഗ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. പ്രോട്ടീൻ്റെ അളവ്, അതായത് നമ്മുടെ ഹെയറിനൊരു പ്രോട്ടീൻ്റെ അളവ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ മുടി കൊഴിച്ചിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഹെയർ ഈ ഒരു എഗ്ഗ് എന്ന് പറയുന്ന സംഭവം നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ പറയുക ആ ഒരു ഹെയർ പായ്ക്ക് നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്തിട്ട് മിനിമം നമ്മളൊരു 1.5 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് സൈനസ് പ്രോബ്ലം അതേപോലെ മൈഗ്രെയിന് തലവേദന ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ പായ്ക്ക് തൈര് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തൈര് ചേർക്കണ്ട, കാരണം ചിലവർക്ക് ഈ തലനീരർക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം നമ്മൾ ഇത് ആ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ഇങ്ങനെ കെട്ടി വെക്കുക. നിങ്ങളുടെ ഹെയർ ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പം മാക്സിമം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണേ. അപ്പം നമുക്കിനി വാഷ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ ദാ ഞാനിവിടെ വാഷ് ചെയ്തു, ഹെയറൊക്കെ വാഷ് ചെയ്ത് ഇനി നമ്മളൊരു ഹെയർ സെറം അപ്ലൈ ചെയ്യണം. ഇതാണ് ലാസ്റ്റിലത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹെയർ സെറം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ലുണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഹെയറിൽ അപ്ലൈ ചെയ്യാവേ. അപ്പം ഞാനൊരു ഹെയർ സെറം എടുത്തിട്ട് ഒരു 4 ഡ്രോപ്സ് എടുത്തിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹെയർ സെറം എങ്ങനെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളത്, ഷോർട്ട്സാക്കി ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല, ഹെയറിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഒന്ന് മുടി ഒന്ന് ചീകി ഒന്ന് റെഡി ആക്കിയിട്ട് ഞാൻ കാണിക്കാട്ടെ. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ കേട്ടോ, നിങ്ങൾക്ക് സൈനസ് പ്രോബ്ലംസ്, മൈഗ്രെയിന്, അതേപോലെ തലവേദന, തലനീരറക്കൊക്കെ ഉണ്ടെങ്കിൽ തൈര് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക മാക്സിമം. ഓക്കെ, അപ്പോൾ ദാ നമ്മുടെ ആ ഒരു ഹെയർ സ്പാ ചെയ്തതിന് ശേഷമുള്ള ഹെയർ ഇതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ആ ഫസ്റ്റിലത്തെ ഇതാണ് സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നമ്മൾക്ക് നല്ല റിസൾട്ട് തരും. ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ഹെയർ എന്താ പറയുക മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ, താരൻ മാറ്റാനൊക്കെ ഒക്കെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ നമ്മൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ, അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ആയിട്ട് ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.